കുഞ്ഞിക്കൈ വളരെ വളരെ ചെറുതാണ്, കുടുകുടുകുക്കുടുകുക്കു. നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ? സിമ്പിൾ ടെക്നിക്കാണ് അണ്ണ പറഞ്ഞുതരാൻ വേണ്ടി പോണത്. ജസ്റ്റ് ഗോ ആൻഡ് മാരി സം ഗേൾ. കല്യാണം കഴിക്കൂ, പോയിട്ട് ഓടിപ്പോ, കല്യാണം കഴിക്കൂ, കുഞ്ഞിക്കാലുണ്ടാക്കൂ, അവസാനം സുഖസന്തുഷ്ടമായി ജീവിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്ക് ഞാനിപ്പോൾ തീരുമാനിച്ചു കേട്ടോ, എനിക്ക് നന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഈ ഒരു ഇമ്മച്ചോടായിട്ടുള്ള ഒരു പെരുമാറ്റവും അതേപോലെ ഈ ചിരിയും കളിയും തമാശ അട്ടഹാസവും എല്ലാം നിർത്തിയാക്കൊള്ളാന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഈ അന്വേഷണ സമയത്ത് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കല്യാണം കഴിച്ചാൽ ഒക്കെ സെറ്റ് ഒക്കെ ഓക്കെയാണ്, എന്ത് പ്രശ്നത്തിന് പരിഹാരമാണ് കല്യാണം, ഒരു കുഞ്ഞിക്കാരും കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു, ഓക്കെ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ എക്സ്ട്രാ ഒരു കുഞ്ഞിക്കാൽ ബോണസായിട്ട് വരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ പിന്നെന്ത്, സിമ്പിള്, ഒരു കുഴപ്പമില്ല. നമുക്ക് പെണ്ണിനെ പരിചയപ്പെടുകയും വേണ്ട, എന്താണ് പറയുക, എൻഗേജ്മെൻ്റ് ഇപ്പോൾ നാളെ ആണെങ്കിൽ പിറ്റത്തെ ദിവസം തന്നെ കല്യാണത്തിന് റെഡി, ഓക്കെ സെറ്റ്. കല്യാണം കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ എല്ലാം റെഡി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ചില ജാതകത്തിലൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ജാതകം നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെക്കനോ പെണ്ണിനോ എന്തെങ്കിലും ഭയങ്കര കഷ്ടകാരാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത്, ജാതകം നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ജ്യോതിഷ്യം പറയുന്നതെന്ന് പറഞ്ഞ് ഇവനെ ഇപ്പം കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ് പറയുന്നത്. കെട്ടിച്ചു വിട്ടാൽ എല്ലാം ശരിയാവും, കുഞ്ഞിക്കാലിൻ്റെ പ്രശ്നമാണ്, കുഞ്ഞിക്കാൽ വന്നാൽ ഒക്കെ ഓക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില പെണ്ണിൻ്റെ വീട്ടിലൊക്കെ ചില പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മായിമ്മ പോരുണ്ടാവും ചില വീടുകളിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത്. അപ്പോൾ എല്ലാ അമ്മായിമ്മമാരെ പറയുന്നില്ല, നല്ല അമ്മായിമ്മമാരൊക്കെ ഉണ്ട്. അപ്പം ഈ ചില വീടുകളിലൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അവരുടെ അമ്മായിയമ്മയും കൊണ്ട് ഭയങ്കര ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ അമ്മയുടെ അടുത്ത് പോയി വിളിച്ച് പറയും, അതായത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താ ചെയ്യേണ്ട അമ്മ ആകെ, ഇവിടെ ഞാൻ കുടുങ്ങാനാണ്, പ്രശ്നമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സ്വന്തം പെണ്ണിൻ്റെ അമ്മ എന്നെ പറയണമെന്ന് പറഞ്ഞ് നീ അത് അവിടെ എങ്ങനെയെങ്കിലും നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, ആദ്യം വേണ്ടി നീ അവിടെ പോയി നിൽക്കില്ല, നീ ഇതൊക്കെ ശീലിച്ച് പഠിക്കേ, ഇതൊക്കെ ഉണ്ടാവും. ഒരു വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പം മെല്ലെ മെല്ലെ ഇതൊക്കെ റെഡി ആയിക്കോളും, അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി ജീവിക്ക് കുട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഇടയിൽ കൂടെ പറയുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ ഇപ്പോൾ തൽക്കാലികമാണ്, ഒരു കുഞ്ഞിക്കാലുണ്ടാവുന്ന സമയത്ത് അവരുടെ മനസ്സും മാറും, അവരും സ്നേഹിച്ചു തുടങ്ങും, അതുവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന വീട്ടിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലല്ലേ ഈ കുഞ്ഞിക്കാലിനുള്ളൊരു വകുപ്പ് ഉണ്ടാവുള്ളൂ. അല്ല, ഈ കുഞ്ഞിക്കാൽ വെറുതെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്കാ ജുങ്കാടി ജുങ്കു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മുകളിൽ നിന്ന് പൊട്ടി മുളച്ച് വീടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് ആക്ച്വലി, അല്ലേ? അവരു ഒരു മാനസികമായിട്ട് സന്തോഷമുണ്ടെങ്കിലേ, സമാധാനമുണ്ടെങ്കിലേ ഈ പറയുന്ന കുഞ്ഞിക്കാലും വലിയ കാലൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഈ പറഞ്ഞ മാതാപിതാക്കളൊക്കെ മനസ്സിലാവണം, പ്രത്യേകിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ. അപ്പം ഈ പ്രശ്നപരിഹാരം അല്ലെങ്കിൽ എന്താണ്, പെണ്ണിൻ്റെ ഈ അമ്മായിമ്മ പോര് എന്തെങ്കിലും നടക്കുന്ന സമയത്ത് കുഞ്ഞിക്കാലുണ്ടാവുമ്പോൾ ശരിയായിക്കോളും മറ്റേ കാലുണ്ടാവുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചീഞ്ഞ വർത്തമാനം കൊണ്ട് പോരുത്. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ അമ്മായിമ്മമാരൊക്കെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇപ്പോൾ റംസിയുടെ ഒക്കെ കണ്ടില്ലേ, റംസിയുടെ ഒക്കെ ഈ എന്താണ് റംസിയുടെ ആ ചെക്കൻ്റെ അമ്മ, ആ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും, അയാൾ അവരെയൊക്കെ പോലത്തെ സ്ത്രീകളൊക്കെ ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞിക്കാലും വലിയകാലും ഒന്നുമല്ല ഇവിടെ പ്രധാനം. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം സെറ്റിലാവണമെങ്കിൽ, ഒരു പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെ ആണെങ്കിലും ഒരു ജീവിതം സെറ്റിലാവണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കാലും കുഞ്ഞിക്കാലും കല്യാണം ഒന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലാവില്ല. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി 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 ഈസ് എവറിത്തിങ്. പൈസയാണ് വേണ്ടത്. അല്ലാണ്ട് എല്ലാവരും പണ്ടത്തെ കുറേ ഓഞ്ഞാട്ട ചെക്കന്മാരൊക്കെ പറഞ്ഞു നടക്കും ചിലപ്പോൾ, സ്നേഹത്തിൻ്റെ മുമ്പിൽ പണമൊക്കെ എന്ത്, പണത്തിന് വലുതാണ്, പണം ഉണ്ടെങ്കിലേ പ്രേമത്തിനും വിലയുള്ളൂ. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ പണമില്ല, പണം എന്താണ് മീൻസ് പ്രേമം മാത്രമുണ്ട്, പൈസയില്ല എന്നുണ്ടെങ്കിൽ എവിടുന്ന് കുടുംബം നോക്കണ്ടേ, കുടുംബം നോക്കണ്ടേ, അല്ലേ? അല്ലാണ്ട് പൈസ ഉണ്ടായതിന് ശേഷം പ്രേമിക്കൂ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്നാൽ പിന്നെ സുഖസന്തോഷമായിട്ട് ജീവിക്കാം. അല്ലാണ്ട് പ്രേമം മാത്രമുണ്ട്, കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ടിരുന്ന കല്യാണം കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവരിലും നോക്കി ഇരിക്കേണ്ടി വരും. സോ അതുകൊണ്ട് പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാലോ കല്യാണമോ ഇതൊന്നുമല്ല ആക്ച്വലി. പിന്നെ ഈ കല്യാണം, ഈ അമ്മായിമ്മ പോരും കൊണ്ട് ഈ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് പരാതി പറയുന്ന സമയത്ത് ദയവ് ചെയ്ത് പാരൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അല്ലാണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ വല്ല വിഷം ഇട്ട് കൊല്ലണ സമയത്ത് അപ്പം എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പം ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക. അപ്പം എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഓടൂ. അതിൻ്റെ കൂടെ തന്നെ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കൂ. അല്ലാതെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞിക്കാലുണ്ടായാൽ എല്ലാത്തിനും പരിഹാരം എന്നുള്ളൊരു റൂട്ട് ഇല്ല. അതൊരു ഒരു തെറ്റായ ഒരു മാർഗനിർദ്ദേശം തന്നെയാണ് വീട്ടുകാരാണെങ്കിലും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടുകാരെന്തായാലും എന്നെ കൊണ്ട് ഇപ്പോൾ കെട്ടിക്കാനുള്ള യാതൊരു പ്ലാനും ഇല്ല. കാരണം മെച്യൂരിറ്റി ഒക്കെ ആവട്ടെ എന്നാണ് പറയണത്. കാരണം ഇപ്പോൾ ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്നാണ്.
ബൈ ബൈ.